ഇറ്റലിയിൽ നിന്ന് വിനോദുണ്ട്. ശ്രീ വിനോദ്, എന്താണ് ഇറ്റലിയിലെ ഇപ്പോഴത്തെ അവസ്ഥ? കഴിഞ്ഞ ദിവസത്തിനേക്കാൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. കാരണം ഇറ്റലിയിലെ അവസ്ഥ വെറും പരിതാപകരമെന്ന് പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ രാജ്യം പോയി കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് വളരെ കുറച്ചാണ്, കാരണം സീരിയസ് കുറച്ചാണ് പറഞ്ഞത്. കാരണം ഇവിടെ ജനങ്ങൾ പേടിച്ച് ഭയന്ന്, കാരണം നമ്മുടെ മലയാളികൾ തന്നെ അറിയാമല്ലോ, 10,000 കണക്കിന് മലയാളികൾ മാത്രം നമ്മളിവിടെ ഉണ്ട്. അവരെല്ലാവരും പേടിച്ചും ഭയന്നും നിലവിളിച്ചുമാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി, അതായത് ജുസേപ്പെ കോണ്ടി, നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾക്കായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മളോട് പറയാണ്, ഞങ്ങൾക്കായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി എന്തെങ്കിലും അത്ഭുതം ഇവിടെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എന്താണ് പറയേണ്ടത്? ആയിരങ്ങൾ എന്നല്ല, ഓരോ സെക്കൻഡിലും ആളും മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആശുപത്രിയിൽ ഒന്നും ചെയ്യാനില്ല ഇനി, കാരണം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അത് നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ തന്നെ ഇവിടെ കൊറോണ പോസിറ്റീവായിട്ട് വീടുകളിൽ നിൽക്കുകയാണ്. കാരണം ആംബുലൻസ് പോലും വിളിച്ചാൽ വരാനില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. കാരണം ഞാനിത് പറയുമ്പോൾ കേരളത്തിലുള്ള ഒരുപാട് പേര് പേടിക്കും, കാരണം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ നിൽക്കുന്നവർ എല്ലാവരും പേടിക്കും എന്നറിയാം. എന്നാലും നമുക്കത് പറയാതെ പറ്റില്ല, കാരണം അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് രാജ്യം പോയി കഴിഞ്ഞു. കാരണം ഇപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ആദ്യമായിട്ടൊരു നന്ദി ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിയോടും ടീച്ചറിനോടും ആരോഗ്യവകുപ്പ് മന്ത്രിയോടും എല്ലാവരോടും ഞാൻ വളരെ നന്ദി പറയുന്നു. നിങ്ങൾ കാണിക്കുന്ന ഈ ഐക്യത്തിന്റെ ഒരു പൊഴിഞ്ഞത് ഇവിടുത്തെ നേതാക്കന്മാരോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ ചെയ്തിരുന്നെങ്കിൽ ഈ അവസ്ഥ ഇന്ന് രാജ്യത്ത് വരില്ലായിരുന്നു. കാരണം ഇവരും ആദ്യമേ തന്നെ ഈ ആദ്യത്തെ റിപ്പോർട്ട് ഇവിടെ ലോധി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത അന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഈ പറയുന്ന നമ്മുടെ ഈ പറഞ്ഞ ആരെങ്കിലുമൊക്കെ, അതായത് മന്ത്രി പോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഇതിന്റെ ഒരു പൊഴിഞ്ഞത് പോലും വരികയാണ്. ഇതിപ്പം സംഭവിച്ച ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പകുതി ആളുകൾ മരിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നിൽക്കുന്നവരുടെ ആളുകൾ ഇത് മരിച്ചു കഴിഞ്ഞു. ഇറ്റലി എന്ന് പറഞ്ഞ സാധനം ശവപ്പറമ്പായി മാറിക്കഴിഞ്ഞു. ഇറ്റലിയിലെ ലൊംബാർഡിയ ശവപ്പറമ്പായി കഴിഞ്ഞു. ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയുള്ള ഭയങ്കരമായ ഒരു അവസ്ഥയിലേക്ക് ഈ രാജ്യം പോയി. പക്ഷെ നമ്മുടെ നേതാക്കന്മാരൊക്കെ കാണിക്കുന്ന ഉത്സാഹം കണ്ടിട്ട് സത്യമായിട്ടും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നത് ഈ അവസ്ഥ ആർക്കും വരാതിരിക്കണമെങ്കിൽ സർവരും രാഷ്ട്രീയം മറന്ന് നമ്മൾ അതിന് ഒന്നായിട്ട് നിന്നുകൊണ്ട് വീട്ടിലാണ് വീട്ടിൽ എവിടെയെങ്കിലും ഇരിക്കാൻ ഉള്ളതുകൊണ്ട് പട്ടിണിയൊന്നും പ്രശ്നം എല്ലാവർക്കും ആ പ്രശ്നം കിട്ടും. ആ രീതിയിലേക്ക് പോയില്ലെങ്കിൽ കേരളവും വെളുക്കും. കാരണം ഈ ഇറ്റലിക്കുള്ള പകുതി പ്രസിഡന്റ് ആശയം വന്നപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയായിരുന്നു അതിനോട് പ്രതികരിച്ചത്? ബുദ്ധിമുട്ടായിരുന്നു ആദ്യ സമയങ്ങളിൽ? ഇല്ല, ഞാൻ ഒരിക്കലും ഇല്ല. കാരണം എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എന്റെ കുട്ടികൾ സ്കൂള് ആദ്യമേ തന്നെ അടച്ചു. അപ്പൊ കുട്ടികൾ അടച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടികൾ ഇവിടുത്തെ സ്കൂളുകളിലെ രീതികൾ അറിയാമല്ലോ. കാരണം ഇവരോട് ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറത്തോട് ജനിപ്പിക്കില്ല. ഇനി നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നവരായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലും സമ്മതിക്കില്ല. കാരണം എന്റെ ഫ്രണ്ട് ഡോർ ഓർക്കാൻ എന്റെ പിള്ളേർ സമ്മതിക്കില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങണ്ട എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട, അവർക്ക് ഭക്ഷണവും വേണ്ട, കാപ്പിയും വേണ്ട, ചായയും വേണ്ട, അതൊന്നും സാരയില്ല, ഇവിടെ വീട്ടിൽ നിന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുത്തുക. അതുകൊണ്ട് ഞാൻ ആദ്യം മുതൽ തന്നെ ഇവിടെയായിരുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അതിനെ പുച്ഛിച്ച് കളഞ്ഞു. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ജനങ്ങളിൽ ഈ ട്രോളും കാര്യങ്ങളൊക്കെ ഞാനും കാണുന്നുണ്ട്. അതുപോലെ പുച്ഛിച്ച് കളഞ്ഞതിന്റെ അനുഭവമാണ് ഇവിടെ നടന്നത്. പിന്നെ ഇവിടുത്തെ നേതാക്കന്മാർ പോലും അല്ലെ, രാഷ്ട്രീയക്കാരാണെങ്കിലും ഇവിടുത്തെ പ്രധാനമന്ത്രി ആണെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി ആണെങ്കിലും ആരും ഇതിനെ ചുമ്മാ നിസ്സാരമായിട്ട് അങ്ങ് കണ്ടു കഴിഞ്ഞു. അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പുകളോ അല്ലെ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പോലും ഇവർ ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഞാനിപ്പം ഇപ്പൊ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പായിട്ട് പഞ്ചായത്ത്, അതായത് എന്റെ വീടിന്റെ തൊട്ടപ്പുറം തന്നെ പഞ്ചായത്താണ്, ഞാൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നമ്മളെ സുഹൃത്ത് തന്നെയാണ്. സുഹൃത്ത് നല്ല അവിടെ എനിക്കിവിടെ ഞങ്ങൾ എന്താ പറയുക, ഇവിടെ ഒരു ഗ്രാമം പോലെയാണ്. ഇവിടെ ഉള്ള ആൾക്കാർ കാരണം 3,500 പേരുള്ള ഒരു പഞ്ചായത്താണിത്. 3,220 പേരെ ഇവിടെ ഉള്ളൂ. ആ അതിലെ ഒരുപാടിപ്പെട്ടവരെല്ലാം അറിയുന്നവരാണ്. അപ്പം പഞ്ചായത്തിലെ ആൾക്കോട്ട് ഞാൻ എന്റെ വാഹനങ്ങൾ മുഴുവൻ വേണം വിട്ടുതരാമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഇവിടെ വണ്ടി കിട്ടിയിട്ട് കാര്യമില്ല. ഇവിടുത്തെ ആവശ്യങ്ങൾക്കോ ഇനി ആംബുലൻസ് ആയിട്ട് എനിക്ക് വലിയ വണ്ടി ഉണ്ട്, അപ്പൊ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കാനോ എന്തിനും നമ്മൾ വണ്ടി കൊടുക്കാവുന്ന വരെ ഞാനിപ്പം അവരോട് പറഞ്ഞു കഴിഞ്ഞു. എന്തിനും നമ്മൾ തയ്യാറാണ്. അപ്പൊ അവരാരും ഇതിനെക്കുറിച്ച് വലിയ മുഖബലം കൊടുത്തില്ല. കാരണം ഇറ്റലി എന്ന രാജ്യത്ത് ഇതൊന്നും സംഭവിക്കില്ല എന്നാണ് ഇവരെല്ലാവരും ചിന്തിച്ചത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഒന്നോ രണ്ടോ പേർക്ക് വന്നങ്ങ് പോകും എന്നുള്ളൊരു ചിന്ത വന്നു. അതുകൊണ്ടാണ് ഇത് ഇതുപോലെ വ്യാപിച്ചു പോയത്. കാരണം ഇപ്പൊ ആർക്കും ഒന്നും വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കണം. എല്ലാവർക്കും സങ്കടമുണ്ട്. കാര്യം ഇപ്പോഴാണ് ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങാതെ. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വരെ ഇവിടെ സ്കൂളുകൾ അവധിയായിട്ട് പോലും പിള്ളേരെ കൊണ്ട് പാർക്കിൽ പോയി കളിക്കുക, ഉത്സാഹിച്ച് നടക്കുക, റെസ്റ്റോറൻറ്റുകളിൽ പോയി ആഹാരം കഴിക്കുക, അങ്ങനെ അവരതിനെ ഒരു ലാഘവത്തിലെടുത്തില്ല. അതാണ് ഇന്നിപ്പം അനുഭവിക്കുന്നത്. അത് നമുക്ക് കേരളത്തിൽ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇവിടെ ഇനി സംഭവിച്ചു പോയി, ഇത് സംഭവിച്ചു. ഇനി ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയണമെങ്കിൽ ഒരു ചുമ്മാതെയുള്ള ഒരാളാണ് പറയുന്നത്. അങ്ങനെ ഒരാളത് പറയണമെങ്കിൽ അത്രയും അവരുടെ കയ്യിൽ നിന്ന് ഈ സംഭവം നിലവിട്ടു പോയി. കാരണം ഞങ്ങൾ